മുൻ മന്ത്രി എം എൽ എയുമായ കെ ബി ഗണേഷ് കുമാറിനെ കുറിച്ച് ആർക്കും അറിയാത്ത ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ഗണേഷ് കുമാറിനെ വെച്ച് സിനിമ ചെയ്ത നിർമ്മാതാവ് കെ ജി നായർ. ഗണേഷ് കുമാർ ചില പ്രത്യേക സ്വഭാവക്കാരനാണെന്ന് കെ ജി നായർ പറയുന്നു. ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. വെറുതെ തന്റെ മണ്ഡലം മുഴുവൻ കറങ്ങി നടക്കുന്ന ആളാണ് ഗണേഷ്. പിന്നീട് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങും. വീട്ടിൽ സ്ത്രീകളില്ല. 12 പുരുഷന്മാരെയാണ് ജോലിക്ക് വെച്ചിരിക്കുന്നത്. ഒരുപാട് കാറും ബൈക്കുമൊക്കെ ആയി ഒട്ടേറെ ആസ്തി ഗണേഷിനുണ്ട്. പണ്ട് പഞ്ചാബ് മോഡൽ പ്രസംഗം നടത്തിയ ബാലകൃഷ്ണപിള്ള കോടികൾ കോൺഗ്രസ് ഹൈക്കമാൻഡിനും മറ്റും നൽകിയാണ് തിരികെ മന്ത്രിയായത്. ഒരമ്മയും മകനും കാറിൽ പോയപ്പോൾ ഗണേഷ് ആ കാറ് തടഞ്ഞു നിർത്തി കാണിച്ചതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന കാര്യമാണ്. അത് എൻ എസ് എസ് ഇടപെട്ട് ഒടുവിൽ ഒത്തുതീർപ്പാക്കുകയായിരുന്നു. ബാലകൃഷ്ണപിള്ളയുടെ മകൻ എന്ന ലേവലിലാണ് അന്ന് ഗണേഷ് അടി വാങ്ങാതെ രക്ഷപ്പെട്ടത്. ഇപ്പോഴും ഗണേഷ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയിൽ പ്രശ്നമുണ്ടാക്കി, ഫണ്ട് തിരിമറി കാണിച്ച് പത്തനാപുരത്തെ 2 സ്ത്രീകൾക്ക് വെച്ചു കൊടുത്തു. അതും പ്രശ്നമായി. കളക്ടർ ഉൾപ്പെടെ എത്തിയ ഒരു പരിപാടിയിൽ എം എൽ എ എന്ന നിലയിൽ നിർബന്ധമായും പങ്കെടുക്കേണ്ടിയിരുന്ന ഒരു പരിപാടിയിൽ ഗണേഷ് പങ്കെടുക്കാതിരുന്നതോടെ അത് പ്രശ്നമായി. സർക്കാർ കാടുമേടും ഉണ്ടാക്കുന്നിടത്തൊന്നും താൻ പോകേണ്ട ആവശ്യമില്ല എന്നായിരുന്നു ഗണേഷ് കുമാർ അതേക്കുറിച്ച് പറഞ്ഞത്. അതും പരിഹസിച്ചാണ് പറഞ്ഞത്. എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും ഗണേഷ് പത്തനാപുരം മണ്ഡലത്തിൽ തോൽക്കില്ല എന്നും കെ ജി നായർ പറയുന്നു. പക്ഷേ തൊട്ടടുത്ത കൊട്ടാരക്കര മണ്ഡലത്തിൽ നിന്നാൽ നാണം കെട്ട് തോൽക്കുമെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. ഗണേഷിനെ നടനാക്കിയതിൽ പ്രധാന പങ്ക് വഹിച്ചത് ലാലാണ്. മോഹൻലാൽ പറഞ്ഞിട്ടാണ് പല പടത്തിലും ഗണേഷിന് അവസരങ്ങൾ നൽകിയതെന്നുമാണ് കെ ജി നായർ വെളിപ്പെടുത്തിയത്. കെ ജി നായർ പറയാതെ തന്നെ ഗണേഷ് കുമാറിൻ്റെ ലീലാവിലാസങ്ങൾ അടുപ്പമുള്ള ഏവർക്കും അറിയാം. പല കേസുകളും ലക്ഷങ്ങൾ കൊടുത്ത് ആർ ബാലകൃഷ്ണപിള്ള ഒത്തുതീർപ്പാക്കിയതും അങ്ങാടിയിൽ പാട്ടാണ്. പി സി ജോർജ് പോലും പറഞ്ഞു സോളാർ കേസിലെ പ്രതിയുടെ 2 കുട്ടി ഗണേഷ് കുമാറിൻ്റേതാണെന്ന്. ആരെയും വിശ്വാസമില്ലാത്ത, എന്തിന് സ്വന്തം ഒടുമുണ്ടിനെ പോലും വിശ്വാസമില്ലാത്ത ഗണേഷ് കുമാറിൻ്റെ യഥാർത്ഥ മുഖം അറിയണമെങ്കിൽ കുടുംബക്കാരോട് തന്നെ ചോദിക്കണം. ആദ്യത്തെ വിവാഹബന്ധം വേർപെടുത്തിയപ്പോൾ ആർ ബാലകൃഷ്ണപിള്ളയാണ് അവർക്ക് തുച്ഛമായ തുക കൊടുത്ത് പിരിച്ചുവിട്ടത്. അതിനുശേഷം ഇയാൾ അയാളുടെ പേരിലുള്ള സ്വത്തുക്കൾ മുഴുവൻ 2 കല്യാണം കഴിച്ച ഭാര്യയുടെ പേരിലോട്ട് മാറ്റി. കാരണം ആ സ്വത്തുക്കൾക്ക് അവകാശം പറഞ്ഞ് സ്വന്തം രക്തത്തിലുള്ള മക്കളോ മറ്റുള്ളവരോ രംഗപ്രവേശം ചെയ്താലോ അത് പേടിച്ചാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച സത്യവാങ്മൂലം പരിശോധിച്ചാൽ അത് മനസ്സിലാകും. പിന്നീട് ആർ ബാലകൃഷ്ണപിള്ളയുടെ വിൽപ്പത്രം അനുസരിച്ച് കിട്ടിയ സ്വത്തുക്കൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്. അതെല്ലാം തർക്കത്തിൻ്റെ പേരിൽ കോടതി മരവിപ്പിച്ചിരിക്കുകയാണ്. ഇല്ലായെങ്കിൽ അതും പുതിയ ഭാര്യയുടെ പേരിലേക്ക് മാറ്റിയേനെ. കാരണം അദ്ദേഹത്തിൻ്റെ പേരിൽ സ്വത്തുണ്ടെങ്കിൽ അതിന് എപ്പോൾ വേണമെങ്കിലും എവിടുന്ന് വേണമെങ്കിലും അവകാശികളെത്താം. അത് പേടിച്ചാണ് സ്വത്തുക്കൾ എഴുതി മാറ്റുന്നത്.